10th പ്രിലിംസിന്റെ റിസൾട്ട് എത്തിയപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ എത്രയോ പേരാണുള്ളത്. പക്ഷേ അവർ നിരാശരാകേണ്ട കാര്യമില്ല. ഈ വർഷം ജനുവരി 1 18 വയസ്സ് തികഞ്ഞ് PSC അപേക്ഷിക്കുവാൻ യോഗ്യത നേടിയവരും ധാരാളം പേരുണ്ട്. ഇവർക്കായി ധാരാളം വിജ്ഞാപനങ്ങളാണ് PSCയുടേതായി വരാനിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ LGS, കമ്പനി കോർപ്പറേഷൻ LGS, കേരള ബാങ്ക് LGS, ഇങ്ങനെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയിലേക്കുള്ള LGS തസ്തികകൾ, ബിവറേജസ് കോർപ്പറേഷനിൽ LDC, കമ്പനി കോർപ്പറേഷനിൽ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ അനേകം തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. പുറമേ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ, സിവിൽ എക്സൈസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങിയ തസ്തികകളൊക്കെ തന്നെ ഇയർലി സെലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ 2022 അവസാനത്തോടെയോ അല്ലെങ്കിൽ 2023 ആദ്യമോ നമുക്ക് അതിന്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ തുടങ്ങിയ തസ്തികകളും നിങ്ങളെ തേടി വരുന്നു. വർഷങ്ങളായി പഠിക്കുന്നവർക്ക് മാത്രമാണ് അല്ലെങ്കിൽ SSLCക്കും +2നും ഒക്കെ ഉയർന്ന മാർക്ക് വാങ്ങിയവർക്കാണ് ഈ ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ള നിങ്ങളുടെ തോന്നൽ ആദ്യം മാറ്റിവെക്കുക. നമ്മളെ കൊണ്ട് നടക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തന്നെയാണ് ഗവൺമെന്റ് ജോലികൾ കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത്. PSCയുടെ പുത്തൻ പരിഷ്കാരങ്ങളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് എൻട്രി ടീം തയ്യാറായി കഴിഞ്ഞു. ഇനി ഒട്ടും സമയം കളയേണ്ടതില്ല. ഇപ്പോൾ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.